അയ്യങ്കാളിയുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ അയ്യങ്കാളിയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ജന്മസ്ഥലം പെരുങ്കാട്ടുവിള വെങ്ങാനൂർ തിരുവനന്തപുരം ജന്മഗ്രഹം പ്ലാവത്തറ വീട് പിതാവ് അയ്യൻ മാതാവ് മാല ഭാര്യ ചെല്ലമ്മ ബാല്യകാല നാമം കാളി അയ്യങ്കാളി അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് അയ്യങ്കാളി അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് അധസ്ഥിതരുടെ പടത്തലവൻ അതസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തി അറിയാം അയ്യങ്കാളി ഇത് രണ്ടും അയ്യങ്കാളിയാണ് പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനും ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തിയും അയ്യങ്കാളിയാണ് ദളിതർക്ക് പൊതുനിരത്തിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനായി വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ചോദിച്ചൊരു ചോദ്യമാണ് ദളിതർക്ക് പൊതുനിരത്തിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനായി വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാ അയ്യങ്കാളി മറക്കരുത് അയ്യങ്കാളി പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അയ്യങ്കാളി പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരം വരെയാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരം വരെയാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് ഇതൊരു ചോദ്യമാണ് കേട്ടോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ചോദിച്ച ഒരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് ആര് ആരാ അയ്യങ്കാളി പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷം എങ്ങനെ പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് ഇത് ചോദ്യാട്ടോ ഇതൊന്നും മറക്കരുതേ അടുത്തത് പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകിയ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ ആരാണ് പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകിയ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീമൂലം തിരുനാൾ പെരിനാട് സർവ സമുദായ സമ്മേളനം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നതെന്ന് പെരിനാട് സർവ സമുദായ സമ്മേളനം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നതെന്ന് വർഷം എന്താ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പെരിനാട് സർവ സമുദായ സമ്മേളനം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നത് വർഷം മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അടുത്തത് പരിപാലന സംഘം പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ് അയ്യങ്കാളിയാണ് പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി പരിപാലന സംഘം സ്ഥാപിതമായ വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജനപരിപാലന സംഘം സ്ഥാപിതമായത് സാധുജനപരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടന സാധുജനപരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടന ഏതാ എസ് എൻ ഡി പി എസ് എൻ ഡി പി ആണ് സാധുജനപരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടന സാധുജനപരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജനപരിപാലിനി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വർഷം ഓർത്ത് വെക്കുക കേട്ടോ സാധുജന പരിപാലനിയുടെ ഒന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചങ്ങനാശ്ശേരി സുദർശന പ്രസിൽ വെച്ചാണ് സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് സാധുജന പരിപാലിനിയുടെ ആദ്യ എഡിറ്റർ ചെമ്പന്തറ കാളിചോതി കറുപ്പൻ ആരാണ് സാധുജന പരിപാലിനിയുടെ ആദ്യ എഡിറ്റർ ആരാണ് ചെമ്പന്തറ കാളിചോതി കറുപ്പൻ സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയ വർഷം ഇങ്ങനെ സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയ വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സാധുജനപരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയത് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ച് അയ്യങ്കാളി ആദ്യമായി ശ്രീമൂലം പ്രജാസഭയെ അഭിസംബോധനം ചെയ്ത് പ്രസംഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് അയ്യങ്കാളി ആദ്യമായി ശ്രീമൂലം പ്രജാസഭയെ അഭിസംബോധനം ചെയ്ത് പ്രസംഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജൻ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജനാരാണ് അയ്യങ്കാളിയാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി അയ്യങ്കാളി തുടർച്ചയായി ഇരുപത്തിയെട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അധിക പരീക്ഷകളിലും വന്നിട്ടുണ്ട് ശ്രദ്ധിക്കണം അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് എവിടെ വെച്ചാണ് ബാലരാമപുരത്ത് വെച്ചാണ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മറക്കരുത് ഓക്കേ അടുത്തത് ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ഇതും പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഓർത്തു വെക്കുക ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലാണ് ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് അടുത്തത് പുലയലഹള പുലയലഹള നയിച്ച നേതാവ് അയ്യങ്കാളി പുലയലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് കേട്ടോ ശ്രദ്ധിക്കണം പുലയലഹളയുടെ മറ്റു പേരുകൾ ഊരൂട്ടമ്പലം ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള പുലയ ലഹളയുടെ മറ്റു പേരുകൾ ഏതൊക്കെയാണ് ഊരൂട്ടമ്പലം ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നാണ് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തിൽ അനാച്ഛാദനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തിൽ അനാച്ഛാദനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇസ്ര ഡേവിഡ് അയ്യങ്കാളിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇസ്ര ആണ് ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് ശ്രദ്ധിക്കണേ ഇതെല്ലാം ചോദ്യം വരുന്നതാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കണേ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി സ്കീം ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്ത് അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ച സർവകലാശാല ഏതാണ് കേന്ദ്ര സർവകലാശാല കാസർഗോഡ് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് അയ്യങ്കാളി ഭവൻ തൃശ്ശൂർ കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തൃശ്ശൂർ അയ്യൻകാളി സ്മാരകം ചിത്രകൂടം അയ്യൻകാളി സ്മാരകം ചിത്രകൂടം അടുത്തൊന്ന് നോക്കാം പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിക്കണം ആളിക്കത്തിയ തീപ്പൊരി അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജി അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചതാരാണ് ഇ കെ നായനാർ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് ഇ കെ നായനാറാണ് ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി ഡി എച്ച് പി ചന്ദശ്ശേരി അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയ പുസ്തകം കേരള ചരിത്രത്തിൻ്റെ ഗതിമാറ്റിയ അയ്യൻകാളി ഡി എച്ച് പി ചന്ദശ്ശേരി അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയ പുസ്തകം ഏതാണ് കേരള ചരിത്രത്തിൻ്റെ ഗതിമാറ്റിയ അയ്യൻകാളി അടുത്തത് നെടുമങ്ങാട് ചന്തലഹള നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഈ വർഷങ്ങളൊക്കെ ഓർത്തു വെക്കണേ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷകളിൽ ചോദിക്കാം നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നെടുമങ്ങാട് ചന്ദലഹളക്ക് നേതൃത്വം നൽകിയ വ്യക്തി അയ്യങ്കാളി ഐത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചിരുന്നതിനെതിരെ നടന്ന ലഹളയാണ് നെടുമങ്ങാട് ചന്തലഹള ഐത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചിരുന്നതിനെതിരെ നടന്ന ലഹളയാണ് നെടുമങ്ങാട് ചന്തലഹള അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചിരുന്നതിനെതിരെ നടന്ന ലഹളയാണ് നെടുമങ്ങാട് ചന്തലഹള എന്ന് പറയുന്നത് അടുത്തത് കല്ലുമാല സമരം പെരിനാട് ലഹള എന്നും പറയുന്നു പുലയിരുൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത് ഇങ്ങനെ പുലയിരുൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത് ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണജാതിയിൽപ്പെട്ടവരെ പോലെ ആധുനിക ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം പിന്നോക്ക ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തു ഇങ്ങനെ മനസ്സിലായില്ലോ പറഞ്ഞുതരാം ഇതിനെതിരെ ഇതിനെതിരെ പുലയരുൾപ്പെട്ട പുലയരുൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത് ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണജാതിയിൽപ്പെട്ടവരെ പോലെ ആധുനിക ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം പിന്നോക്ക ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തു കൊല്ലത്തിനടുത്തുള്ള പെരിനാടായിരുന്നു പ്രധാന സമരകേന്ദ്രം അതിനാൽ കല്ലുമാല സമരം പെരിനാട് ലഹളയെന്ന് അറിയപ്പെടുന്നു കൊല്ലത്തിനടുത്തുള്ള പെരിനാടായിരുന്നു പ്രധാന സമരകേന്ദ്രം അതിനാൽ കല്ലുമാല സമരം പെരിനാട് ലഹളയെന്ന് അറിയപ്പെടുന്നു ഇനി നമുക്ക് അയ്യങ്കാളിയുടെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം അയ്യങ്കാളിയുടെ വാക്കുകൾ ഞാനിതാ പുലയശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്നു പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാ അയ്യങ്കാളി ഞാനിതാ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യവുമായി സമരം നടത്തി എങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യവുമായി സമരം നടത്തി ആര് അയ്യങ്കാളി മറന്നു പോവരുതേ മറന്നു പോവരുതേ ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക ഇതാണ് അയ്യങ്കാളിയെക്കുറിച്ച് കുറച്ച് ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് പരീക്ഷകളിൽ മാർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ച് കേട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക എന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്